ഗൗരി ലങ്കേഷിൻ്റെ കാര്യത്തിൽ ഒരു ആരോപണം ഉയർന്നു വന്നത് മാവോയിസ്റ്റുകളുമായിട്ടുള്ള സർക്കാരിൻ്റെ ചർച്ചകൾ ഇടനിലയ്ക്ക് നിന്നു. അതിനുശേഷം തീവ്ര ഇടതുപക്ഷവും സമാനഗതിയിലുള്ള സാധാ ഇടതുപക്ഷവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഇതിന് കാരണമാകാം, അവരെ അങ്ങനെ കൊലപ്പെടുത്തിയതാകാം എന്നൊക്കെയുള്ള തിരക്ക്. നേരത്തെ ശ്രീ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ പോലെ പുകമറകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്, രണ്ട് രീതിയിലുമുണ്ട്. സംഘപരിവാറിനെതിരെ ഒരു വിഭാഗം പുകമറ സൃഷ്ടിക്കുന്നുവെങ്കിൽ തിരിച്ചും ഒരു പുകമറ സൃഷ്ടിക്കുന്നുവെന്ന് അവർക്ക് അവകാശപ്പെടാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം ഒന്നുമല്ല, ഇതെല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം യഥാർത്ഥ രീതിയിലുള്ള ജനാധിപത്യ രീതിയിലുള്ള പ്രതികരണങ്ങൾ സാധ്യമല്ലാത്ത ഒരു ലോകത്ത് നമ്മളിപ്പോൾ ജീവിക്കുന്നത് കൊണ്ടാണോ? മാർഷൽ ആദ്യമേ കുഞ്ഞിക്കണ്ണനോട് ചോദിച്ചല്ലോ, എന്തുകൊണ്ട് സംഘപരിവാറിനെതിരെ ഇത് ഇങ്ങനെ ഒരു ആരോപണം ഉയരുന്നു. നമുക്കിപ്പോൾ ഗൗരി ലങ്കേഷിൻ്റെ വധം സംബന്ധിച്ച് കുറ്റാന്വേഷകരുടെ ഭാഷയിലുള്ള മെറ്റീരിയൽ എവിഡൻസോ അല്ലെങ്കിൽ തൊണ്ടി മുതലോ ഒന്നും ലഭ്യമല്ല, നമ്മുടെ അനുമാനങ്ങളാണ്. ഞാൻ അങ്ങനെ അനുമാനിക്കുന്നതിൻ്റെ രണ്ട് മൂന്ന് കാരണങ്ങൾ. ഒന്ന്, ഇപ്പോൾ കുഞ്ഞിക്കണ്ണൻ അടക്കം അതിനെ അപലപിച്ചു. ഇന്നലെ നമ്മൾ ചർച്ചകളിൽ നമ്മളോട് എല്ലാ ചാനലുകളും ചർച്ച ചെയ്തു. ആ ചാനലുകളിലൊക്കെ ഈ സംഘപരിവാർ രാഷ്ട്രീയത്തോട് ചേർന്ന് പോകുന്ന ആൾക്കാരൊക്കെ പങ്കെടുത്തു. പക്ഷേ അവരൊക്കെ ഇതിനെ ഒരു ഡിഫൻസീവ് പൊസിഷനിലാണ് ഇതിനെയൊക്കെ നേരിട്ടത്. ഹിന്ദു രാഷ്ട്രീയ ആന്തോളൻ, സംഘപരിവാർ ഗ്രൂപ്പിൽപ്പെട്ട ഒരു സംഘപരിവാർ സംഘടനയാണ് ഹിന്ദു രാഷ്ട്രീയ ആന്തോളൻ. ഈ ഹിന്ദു രാഷ്ട്രീയ ആന്തോളൻ എന്ന് പറയുന്ന സംഘടനയുടെ അടിസ്ഥാന മുദ്രാവാക്യം എന്ന് പറയുന്നത് ഭരണഘടനയിൽ നിന്ന് സെക്യുലർ എന്ന പദം എടുത്തു കളയുക. സംഘപരിവാർ സംഘടനയിൽ അങ്ങനെ ഒരു സംഭവമില്ല. അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ചരിത്ര രേഖകളിലുള്ളതാണ്, ആർക്കും പരിശോധിക്കാവുന്നതാണ്. ഹിന്ദു രാഷ്ട്രീയ ആന്തോളൻ്റെ മുദ്രാവാക്യം എന്താണ് എന്നുള്ളത് കുഞ്ഞിക്കണ്ണനടക്കം പരിശോധിക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം എം എസ് ഗോൾവാൾക്കറെ കുറിച്ച് പറഞ്ഞല്ലോ, മാധവ സദാശിവ ഗോൾവാൾക്കർ. ഗോൾവാൾക്കറുടെ ഒരു പുസ്തകമുണ്ട്, വി ആർ അവർ നേഷൻ ഡിഫൈൻഡ്. ആ പുസ്തകത്തിൽ പറയുന്നത് രാജ്യത്തെ ആളുകൾ മുഴുവൻ, ഇന്ത്യ മഹാരാജ്യത്തെ ആളുകൾ ഹിന്ദു മത സങ്കല്പത്തിന് രീതികൾക്കനുസരിച്ച് ജീവിച്ചുകൊള്ളണം. അങ്ങനെ ജീവിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ പൗരജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരവകാശവും അനുഭവിക്കാൻ കഴിയാതെ ജീവിക്കണം. ഇവരുടെ എല്ലാവരുടെയും ഈ ഒരു സൈദ്ധാന്തിക നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുത്വ ഐഡിയോളജി. ഹിന്ദുത്വം എന്ന് പറയുന്നത് ഇവർ കൊണ്ടുവന്നിരിക്കുന്ന രൂപത്തിൽ മറ്റു മത നിന്ദ, മത വിദ്വേഷം അതിനെതിരായിട്ട്, ഈ പശുവിൻ്റെയും ബീഫിൻ്റെയൊക്കെ കാര്യം അത് തന്നെയാണ്. അത് കുറച്ച് നാളായിട്ട് വളർന്നു വരുന്ന ഒരു ഒരു അസഹിഷ്ണുതയുടെ അന്തരീക്ഷം രാജ്യത്താകമാനമുണ്ട്. അതുകൊണ്ടാണ് ഒരുവിധം ചിന്തിക്കുന്ന ആളുകളെല്ലാവരും ഗൗരി ലങ്കേഷിൻ്റെ വധത്തെയും RSS അനുകൂല പ്രത്യയശാസ്ത്ര സംഘടനകളുടെ നേർക്ക് വിരൽ ചൂണ്ടുന്നത്. എങ്ങനെ മറികടക്കാൻ കഴിയും ഇത്തരം ആരോപണങ്ങളൊക്കെ? ഇതിപ്പോ ചർച്ച ഇപ്പൊ RSSനെ കുറിച്ചും പ്രശ്നം പറഞ്ഞാല് ഞാൻ അങ്ങയുടെ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോളാം. കാരണം സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഇതിനകത്ത് ബന്ധമില്ല എന്ന് പറഞ്ഞ് മാർഷൽ ഒരു പ്രത്യേക ചർച്ച വെക്കുക, അതൊക്കെ വിശാലമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച നിശ്ചയിക്കുക, എന്നിട്ട് കാടടച്ച് വെടിവെക്കുക, അതൊക്കെ ഒരു ഒരു എന്താ പറയുക, നമ്മളൊരു ഒരു 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 നീതിയുക്തമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മൾ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ആളാണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഗാന്ധിപദത്തിൽ RSSന് പങ്കില്ല എന്ന് കോടതികളും അന്വേഷണ കമ്മീഷനും പറഞ്ഞിട്ടുണ്ട്. അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല. ഇപ്പോഴും അത് RSSൻ്റെ തലയിൽ കൊണ്ടുകെട്ടാൻ നോക്കുന്നു, അത് ശരിയല്ല. അതുപോലെ തന്നെ ഗൗരി ലങ്കേഷും BJP RSSും തമ്മിൽ എന്താ തർക്കം? BJP എതിർക്കുന്നത് കൊണ്ടോ? ലക്ഷക്കണക്കിന് മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകന്മാരും രാഷ്ട്രീയ പാർട്ടികളും BJP എതിർക്കുന്നുണ്ട്. ആ എതിർപ്പിനെ വളമാക്കിക്കൊണ്ടാണ് കർണാടകത്തിൽ BJP വളർന്നിട്ടുള്ളത്. 40 വർഷമായി അവർ ഗൗരി കർണാടകത്തിൽ പ്രവർത്തിക്കുന്നു, BJP പറയുന്നുണ്ട്. BJP മാത്രമല്ല, അവരവിടുത്തെ സാമൂഹ്യ അനീതിക്കെതിരായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നു, അഴിമതിക്കെതിരെ പോരാടുന്നു, കള്ളപ്പണത്തിനെതിരെ പോരാടുന്നു, അതുപോലെ തന്നെ നക്സലിസം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാവോയിസം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു. അവർക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ഞങ്ങളവരുമായിട്ട് ഒരു കാലത്തും ഏറ്റുമുട്ടിയിട്ടില്ല, അതിൻ്റെ കാര്യവുമില്ല. കാരണം ഞങ്ങൾ പറയുന്നത് തന്നെയാണ് അവരും പറയുന്നത്, അഴിമതിക്കെതിരെ അവർ പറയുന്നു, സംഘപരിവാരം അഴിമതിക്കെതിരെ പറയുന്നു. എതിർപ്പുകളെയൊക്കെ വളമാക്കി മാറ്റുക എന്നുള്ളതായി എതിർക്കുന്നവരെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളൊരു സമീപനം ഇല്ല. ഗുൽബർഗയുടെ കാര്യം പറഞ്ഞു,
കുൽബുർഗി ചെയ്യുന്നത് തന്നെയാണ് അവിടെ ആർ എസ് ചെയ്യുന്നത്, അനാചാരങ്ങൾക്കൊക്കെ അത്യാചാരങ്ങൾക്കൊക്കെ പ്രവർത്തിക്കുക. പിന്നെ ഇതിനെ അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് ശ്രീ സുധാരൻ സാർ പറഞ്ഞു. സുധാരൻ സാർ പറഞ്ഞതിൽ വലിയ പോയിന്റ് ഉണ്ട്. അതായത് പറഞ്ഞ 90% യോജിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു സൈദ്ധാന്തികപരമായ അടിത്തറയുണ്ട്. ഇതൊരു ആർ എസ് എസോ ബി ജെ പിയുടെയോ പ്രശ്നമല്ല. പെട്ടെന്ന് പൊളിറ്റിക്കലി ഒരു പേരങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. ഒരു എക്സ്ട്രീമിസ്റ്റ് സംഘടനകളുണ്ട്, അതിന് ഇടതുപക്ഷക്കാർ ഞങ്ങൾ പറയുന്നത് ഇത് വളർച്ചയും ബി ജെ പി ഇത് എല്ലാ കാലത്തും എല്ലാവരിലും ഉണ്ട്. കുറച്ചുകൂടെ കൃത്യമായി പറയാം. അതായത് ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, യു ഷുഡ് കോൾ ഈവിൽ ബൈ ഇറ്റ്സ് നെയിം. അതായത് അല്ല ഒരു വരി അല്ല ഒരു വരി അത് വളരെ പ്രസക്തമായ ഒരു പോയിന്റ്. യു ഷുഡ് കോൾ ഈവിൽ ബൈ ഇറ്റ്സ് നെയിം. അതായത് ഈവിളിനെ അതിന്റെ പേര് കൊണ്ട് വിളിച്ചാലേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സാർ അത് വിളിച്ചില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതായത് യഥാർത്ഥത്തിൽ ഇഷ്യൂ ഹിന്ദു അല്ല, യഥാർത്ഥത്തിൽ ഇഷ്യൂ ഒരു കോറായി കിടക്കുന്ന ഒരു ബ്രാഹ്മണിക്കൽ ഷോവനിസ്റ്റ് ലൈനാണ്. നാട്ടിലെ ഏതെങ്കിലും മാവോയിസ്റ്റ് ഉണ്ടെങ്കിൽ അത് പിണറായി വിജയന്റെ ഉത്തരവാദിത്വമാണോ? ഈ നാട്ടിൽ നക്സലിസവും അല്ലെങ്കിൽ മാവോയിസ്റ്റും വളർന്നു വരുന്ന പിണറായി വിജയനെയും വി എസ് അച്യുതാനന്ദനെയും കുറ്റം പറയുന്നത് പോലെയാണ്. രാഹുല് ഈ ചർച്ചയെ വളരെ സമർത്ഥമായിട്ട് വഴിതെറ്റിക്കാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇത് സംഘപരിവാറാണെന്ന് അദ്ദേഹം സംബന്ധിച്ചു, അല്ലെ ഹിന്ദുത്വ വിഭാഗത്തിലുള്ളവരാണ് ഈ കൊല നടത്തിയെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. ഒരു ബൈഫർക്കേഷൻ കൊണ്ട് ഇനി ഞാൻ പറയാം, ഒരു ബൈഫർക്കേഷൻ കൊണ്ടുവരിക. അത് ബി ജെ പി അല്ല, അല്ലെങ്കിൽ ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മൃദു സ്വഭാവം പുലർത്തുന്ന ആളുകളാരുമല്ല, ചില വലിയ അതിതീവ്ര ഹിന്ദുത്വ വിഭാഗങ്ങൾ. രാഹുൽ ഈശ്വറെ, നിങ്ങൾക്ക് എന്നെക്കാൾ കൂടുതൽ ഈ വിഷയം അറിയാമായിരിക്കാം, ഈ വ്യക്തികളെ അറിയാമായിരിക്കാം. ഈ സംഘപരിവാർ എന്ന് പറഞ്ഞാൽ സമർത്ഥമായ ഒരു കുടയാണ്. നിങ്ങൾ സമർത്ഥമായിട്ട് ചില വാദങ്ങൾ ഉന്നയിച്ച പോലെ വളരെ സമർത്ഥമായ അതിനകത്ത് എല്ലാവരും ഉണ്ട്. നോഹയുടെ പെട്ടകം പോലെ, പാമ്പ് മുതൽ പഴുതാര മുതൽ മൃഗരാജൻ വരെ ഉണ്ട്. അവിടെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്? ഇതിനകത്ത് ഇവർ വളരെ സമർത്ഥമായിട്ടാണ് കളിക്കുന്നത്. ബി ജെ പി ഒരു ലെവലിൽ സംസാരിക്കും, ഭജരംഗങ്ങളിൽ വേറെ ലെവലിൽ സംസാരിക്കും, മാങ്കടൂരിലെ പെൺകുട്ടികളെയും അല്ലെങ്കിൽ കമിതാക്കളെ നേരിടാൻ ഹനുമാൻ സേന ഉണ്ടാവും. അപ്പോൾ പശുവിനെ ആരെങ്കിലും കൊല്ലോ, പക്ഷിക്ക് അതിനെ കൊല്ലാൻ വേറെ ഇതുണ്ടാവും. ഇത് വളരെ സമർത്ഥമായിട്ട് ഓരോരുത്തർക്കും ഓരോ ജോലി ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള വളരെ സമർത്ഥമായ ഒരു സംഘടന സംവിധാനവും സവിശേഷവുമാണ്. അതിനാണ് രാഹുൽ ഇതിനെയൊക്കെ അങ്ങോട്ട് വെച്ചുകൊണ്ട്, അവരാരും അല്ല പ്രശ്നം. അദ്ദേഹം മാവോവാദികളെയും പിണറായി വിജയനെയും കൂടൊന്നും ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. ഇവരെല്ലാം ഒരേ ചോരയുള്ള ഒരേ സ്വഭാവമുള്ള ആളുകളാണ്. പിന്നെ ചോരയെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ കുറേ കാലമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഗാന്ധിജിയുടെ ഭാഗത്തിലൊന്നും ആർ എസ് കാർക്കൊന്നും പങ്കില്ല. ഈ ഗോഡ്സെ ആരായിരുന്നു? ഹിന്ദു മഹാസഭയായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. സവർക്കർ ആരായിരുന്നു? ഇവിടെ പറഞ്ഞല്ലോ, മാപ്പെഴുതി കൊടുത്ത് വന്നത് വാജ്പേയി മാപ്പെഴുതി കൊടുത്തല്ലേ വന്നത്. എന്തായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇവരുടെ പങ്കുണ്ടായിരുന്നു? ഇവിടെ ഇപ്പോൾ വലിയ വർത്തമാനങ്ങൾ പറയാം. ഇന്നിപ്പോൾ ഇവിടെ ആഘോഷിക്കുകയാണ്. ആഘോഷിക്കുന്നത് ആരാണ്? വെറും സംഘപരിവാറല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോളോ ചെയ്യുന്ന, ട്വിറ്ററിൽ ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഈ ഇന്ന് ഈ ആഘോഷ പ്രകടനം നടത്തിക്കൊണ്ടത്. പിന്നീട് എനിക്ക് കുഞ്ഞിക്കണ്ണൻ്റെ ഈ സംസാരം കേട്ടപ്പോൾ ഒരു സിനിമയെ പറഞ്ഞ പോലെ, ഒരു നിമിഷം നമ്മൾ ആ പാവം ബ്രാൻഡിയെ സംശയിച്ചു പോയല്ലോ എന്നുള്ള ഒരു വികാരമാണ് എനിക്കുണ്ടായത്. സംഘപരിവാരം രാജ്യത്തെ പൊതുബോധത്തെ പോലും രസിച്ചുകൊണ്ട് ആടിനെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊള്ളുന്നു. ഈ സംവിധാനം രാജ്യത്ത് അപകടകരമായ നിലയിൽ സംഘപരിവാരം നടത്തുകയും അതിൽ സംഘപരിവാരം വിജയം കാണുകയുമാണ് ചെയ്തത്. പക്ഷേ ഇനി ഇത് ഗൗരിക്കെതിരെയുള്ള ഈ ആക്രമണം ഈ പൊതുബോധത്തെ നശിപ്പിക്കുന്നതിന് എതിരെ ഉള്ള ശബ്ദങ്ങളെ നിർത്തുക എന്നുള്ളതാണ്. ആ ശബ്ദം ചിലപ്പോൾ സുധാകരൻ സാറിൻ്റെതാകാം, ചിലപ്പോൾ സണ്ണിക്കുട്ടി സാറിൻ്റെതാകാം. ഇത്തരത്തിലുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തുക എന്നുള്ള ഇത്തരത്തിലുള്ള ശബ്ദം പൊതുബോധത്തിന് അനുകൂലമായിട്ട് വരാതിരിക്കാൻ വേണ്ടിയുള്ള സംഘപരിവാരന്റെ തന്ത്രമാണ്. ഗൗരി ലങ്കേഷ് കൊല്ലപ്പെടുന്നതിന്റെ പിന്നിൽ ഇന്ന ഇന്ന ആളുകളാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ചോദ്യം. ഇവിടെ പശു അമ്മയാണ് ഗൗരി ലങ്കേഷ് അമ്മയല്ല. അവര് വെടിവെച്ച് കൊല്ലപ്പെടേണ്ട ഒരു സ്ത്രീയാണ്. അത് തമ്മിൽ എങ്ങനെയാ സാർ നിങ്ങൾ കൂട്ടിക്കെട്ടുന്നത്? ആയിക്കോട്ടെ, എതിർക്കുന്നു, ലക്ഷക്കണക്കിന് ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, അവരൊക്കെ വെടിയേറ്റ് മരിക്കണം. ഒരു കാലത്ത് കൊടിയെ എതിർത്തിരുന്നു, ഇന്ന് കൊടിയെ അംഗീകരിക്കുന്നെങ്കിൽ ഇന്ന് അവരെ എതിർക്കുന്നത് എന്തിനാ? ഒരു കാലത്ത് കൊടിയെ എതിർത്തത്, കാര്യം കാവിക്കൊടി വേണമെന്ന് പറഞ്ഞിരുന്നു, അവിടെയാണ് ഗാന്ധിജി പറഞ്ഞ പറ്റില്ല മൂന്ന് കളർ ഫ്ലാഗ് വേണമെന്ന്. ഇന്ന് ആ കൊടിയെ അംഗീകരിക്കാൻ ഈ ഹിന്ദു വലതുപക്ഷം എന്നുള്ള ആൾക്കാർ വരുന്നെങ്കിൽ അവരെ ഏലിയനേറ്റ് ചെയ്യണ്ട, നിങ്ങൾ കൊടി വെക്കണ്ടെന്ന് പറയണ്ട, നന്നായി നിങ്ങൾ കൊടി വെക്കൂന്നല്ലേ പറയേണ്ടത്. അതല്ലേ ശരിയായ സമീപനം? ഈ രാഹുൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ
ന്യായവാദങ്ങളാണ്. അത് പക്ഷെ ഒരിക്കലും ന്യായമല്ല. അവിടെ പ്രശ്നം ന്യായവാദങ്ങളാണ്, ന്യായമല്ല. ഗൗരി ലങ്കേഷ് ഒരു പത്രപ്രവർത്തകയാണ്. ഈ പത്രപ്രവർത്തകരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ്. ഈ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നവരെ കൊല്ലുന്നതിന് പ്രത്യേക ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സത്യത്തെ തമസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഏതോ ഗൂഢശക്തികൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സ്വന്തമായിട്ട് അഭിപ്രായം പറയാൻ എനിക്കിപ്പം പറ്റത്തില്ല. കാരണം രാജ്യത്തിൻ്റെ അസഹിഷ്ണുതയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വീടത്തുപോകുന്നതിന് എനിക്ക് ഡൗട്ടാണ്. എന്നെ കാത്തിരിക്കുന്ന ഒരു അമ്മയുണ്ട്, ഒരച്ഛനുണ്ട്, സഹോദരങ്ങളുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചെത്തണമെങ്കിൽ ഇവിടെ മിണ്ടാതിരിക്കുക. പിന്നെ മറ്റൊരു കാര്യം, പ്രതികരിച്ചതാണ് ഗൗരി. അടുത്ത്, ഇതിന് പിന്നിൽ ആരാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും, ബീഫ് കഴിക്കുന്ന ആർക്കും ഇത് മനസ്സിലാവും ഇതിന് പിന്നിൽ ആരാണെന്ന്. കേരളത്തിൽ ഇതുപോലെ, അതായത് ഭീഷണിയുടെ നിഴലിൽ എതിരാളികളെ നിർത്തുക, എതിരഭിപ്രായം പറയുന്നവരെ നിർത്തുക. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോ ഗാന്ധിജിയെ കൊലപ്പെടുത്തി അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകർ, ഒരാൾ കൊല്ലപ്പെട്ടാൽ ആ കൊല്ലപ്പെട്ട പ്രതിയെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ പ്രതി ഇന്നയാളാണ് എന്ന് നിങ്ങൾ അങ്ങ് നിങ്ങളെ. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഒരു മാളവിയുടെ കാര്യം. അതെ, ഈ ഗൗരി ലങ്കേഷിനെതിരായിട്ട് വിധി ഉണ്ടായപ്പോ ആ മനുഷ്യൻ ട്വീറ്റ് ചെയ്താണ് ഇന്ത്യയിലെ ജേർണലിസ്റ്റുകൾക്ക്. അതാ തീവ്ര പ്രശ്നം. ഇവര് അല്ല ഐ ടി തീവ്രമല്ല ഇവര് കുറച്ച് കുറഞ്ഞു. ഒറ്റ സെക്കൻഡ്, ശ്രീ പിണറായി വിജയനും ഇടതുപക്ഷമാണ്, അരുന്ധതി റോയ് ഇടതുപക്ഷമാണ്. പക്ഷെ അരുന്ധതി റോയുടെ നിലപാട് വളരെ സിമ്പിളാണ്. ചക്കയും ചക്കക്കുരുവും മാങ്ങയും മാങ്ങാണ്ടി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിപ്പിക്കേണ്ട. ആ മോൻ പറഞ്ഞ പോലെ ഒരു ഭയം നിങ്ങൾ പറയുന്ന ഈ രാഷ്ട്രീയത്തിൽ ഒരു ഭയം ഉണ്ടാക്കുന്നു. ആ ഭയം പാടില്ല. പാവപ്പെട്ടവന്റെ മുദ്രയായിരുന്ന അരിവാൾ ഉപയോഗിച്ച് ദുർബലന്റെ കഴുത്തറക്കാൻ മുതിരുമ്പോൾ, കൈപ്പത്തി പാവപ്പെട്ടവന്റെ മുഖത്തടിക്കാൻ മുതിരുമ്പോൾ, താമര വിരിയുന്നത് ദുർബലനെ മുങ്ങിത്താഴ്ത്തി അതിൻ്റെ മുകളിലാവുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം പരിണമിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഇതുപോലെ ഗൗരിമാർ വരും. ഗാന്ധി മുതൽ ഗൗരി വരെ എന്ന് അവിടെ അടിവരെ ഇടുന്നതിന് മുമ്പ് നമ്മൾ ഇതാണ് ചിന്തിക്കേണ്ടത്. ഈ അക്രമ രാഷ്ട്രീയം എന്ന് നിൽക്കും, ഈ മതപരമായിട്ടുള്ള തർക്കങ്ങൾ എന്ന് നിൽക്കും, അന്നേ നമ്മുടെ രാജ്യം ഇതിൽ നിന്നൊക്കെ വിമുക്തമാവുകയുള്ളൂ. അല്ലാതെ ഒരു സംഘടനയെ കൂട്ടമായി ആക്രമിക്കുകയല്ല വേണ്ടത്. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എതിർക്കുന്നവരെ നിശബ്ദരാക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ ഡിമോണിറ്റൈസേഷൻ കാര്യം പറഞ്ഞത്. നമ്മൾ ഈ ചർച്ച വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട, പക്ഷേ മറ്റൊരു വലിയ അപകടമുണ്ട്. അതായത് RSS സംഘപരിവാർ മാറിയിരിക്കുന്നു എന്നുള്ളൊരു വാദം, ഒപ്പം തന്നെ RSS കൂടാരത്തിൽ അല്ലെങ്കിൽ RSS സംഘപരിവാറിൽ വളരെ നല്ലവരായിട്ടുള്ള ആളുകളുമുണ്ട്, വളരെ തീവ്രവാദികളുമായിട്ടുള്ള ആളുകളുണ്ട്. രണ്ടിനെ വിഭജിച്ച് നിർത്തിക്കൊണ്ട് ഉണ്ടാകുന്ന എല്ലാ കുഴപ്പങ്ങളുടെയും ഉത്തരവാദിത്വം ഈ ബജരംഗ് ദൾ പോലെയൊക്കെയുള്ള വലിയ തീവ്രവാദികളിൽ വയ്ക്കുകയും മറ്റവരെ വെള്ളം പൂച്ചു നിർത്തുകയും ചെയ്യുന്ന അതിനുള്ള തന്ത്രം, അതിന് നാം വളരെ ശ്രദ്ധാപൂർവം നമ്മൾ അതിന് ജാഗ്രത പാലിക്കേണ്ടതാണ്. ഗാന്ധി മുതൽ ഗൗരി വരെ എന്നുള്ള ഒരു ചോദ്യം എല്ലാ ഭാരതീയൻ്റെ മനസ്സിലുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മതനിരപേക്ഷത, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന കാര്യത്തിൽ മാറ്റമുണ്ടാകില്ല എന്നുള്ള അതേ പ്രതീക്ഷയിൽ തന്നെ ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്ന അടുത്തയാഴ്ച മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നമസ്കാരം.